صلى الله على محمد صلى الله عليه وسلم ും സെന്ററുണ്ടായിരുന്നു, അഥവാ പരിക്കു പറ്റിയവരെ പരിചരിക്കാനുള്ള ഒരു കേന്ദ്രം മസ്ജിദുൻ നബവി എന്ന മദീനത്തെ പള്ളിയുടെ ചാരത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളുകൾ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ അവരെ അഭിപ്രായ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്ഥലം മദീനത്തെ പള്ളിയോട് ചേർന്നുണ്ടായിരുന്നു. അദാലത്തിനുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് വന്ന സംശയ നിവാരണം നടത്താനുള്ള ഒരു മേഖല മസ്ജിദുൻ നബവിയുടെ ചാരത്തുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയുടെ ചരിത്രം മാത്രം ഇവിടെ പറഞ്ഞാൽ ഒരുപാട് നേരമാകും. അവിടെ ലോകത്തിനാവശ്യമായ എല്ലാ നന്മയും ഉണ്ട്. അൽഹംദുലില്ലാ, നാളെ ഈ പള്ളിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ച് നമ്മളോട് ഏൽപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത്, ഇന്ത്യയിൽ മാത്രം 2000-ത്തിലധികം പള്ളികൾ ഉദ്ഘാടനം ചെയ്ത, 2000-ത്തിലധികം പള്ളികൾ നിർമ്മിക്കാൻ കാരണക്കാരനായ, ലോകപ്രസിദ്ധനായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകളാണ്. അത് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. കാരണം മദീനയിൽ ഒരു പൗരാണിക കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് മൈമനി കുടുംബമെന്നാണ്. അവര് മദീനത്ത് സമീപകാലത്തൊരു പള്ളി ഉണ്ടാക്കി. മദീന നിവാസികളായ ആളുകളാണ്. അവരുടെ ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ ആരെയാണെന്ന് അവരാലോചിച്ചു. അവസാനം അവര് തെരഞ്ഞെടുത്തത് ഷെയ്ഖുന ഉസ്താദ് അവർകളെയാണ്. കാരണം 2500 പരം പള്ളികൾ പണിയാൻ കാരണക്കാരനായ, ലോകത്തറിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനുണ്ടല്ലോ, അദ്ദേഹമാകട്ടെ ഞങ്ങളുടെ പള്ളിയുടെ ഉദ്ഘാടനം എന്ന് തീരുമാനിച്ച് മദീനയിൽ പണി കഴിപ്പിച്ച മൈമനി മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് മദീനക്കാരായ ആളുകൾ അതാ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാതുപോലെ സൗദി അറേബ്യയിലെ അൽ അഹ്സയിലുള്ള സഹോദരങ്ങൾ തമിഴ്നാട് വാളയാറിന്റെ അടുക്കൽ ഒരു പള്ളി ഉണ്ടാക്കി തന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ഉസ്താദ് അവരുടെ കൂടെ പോയിരുന്നു. അവർക്ക് ഞങ്ങൾ മെസ്സേജ് കൊടുത്തു, ഞങ്ങൾ ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഉസ്താദ് അവരുകളാണെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് തിരിച്ചയച്ച മെസ്സേജ്, അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇരട്ട സന്തോഷമായി, ആ പള്ളിയുടെ ഉദ്ഘാടനം ഇരട്ട അനുഗ്രഹമുള്ളതായല്ലോ, പള്ളി ഉദ്ഘാടനം നടന്നു എന്നത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്, അത് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദായി എന്നത് ഞങ്ങൾക്ക് ഇരട്ട സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് അവിടുത്തെ വലിയ പണ്ഡിത കുടുംബത്തിലെ മഹത്തുക്കളാണ്. ഇതുപോലെ മഹാനരായ കാന്തപുരം ഉസ്താദ് അവർകൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം, ഇവിടെ മതവിദ്വേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വ്യാപിച്ചു കിടക്കുന്നതാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ മതവ്യത്യാസങ്ങൾ ആലോചിച്ചുകൊണ്ടല്ല സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, മെഡിക്കൽ കാർഡുകൾ വിതരണം ചെയ്യുന്നത്, പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ എത്രയോ സ്റ്റേറ്റുകളിൽ, അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ആയിരക്കണക്കിന് ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രിയമുള്ളവരെ മഹാനരായ ഉസ്താദ് അവരുടെ സാരഥ്യത്തിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഷഹബാനിൽ ഉസ്താദ് അവരോടൊപ്പം രാജസ്ഥാനിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അവിടുത്തെ വിനയവും കാരുണ്യവും അവിടുന്ന് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന സഹനതകളും ഒരിക്കൽ കൂടി ബോധ്യപ്പെടാനുണ്ടായ അവസരമാണ്. ഇതുപോലെ ലോകത്ത് മുഴുവനും ഓടി നടന്ന് അശരണർക്ക് ആശ്വാസം നൽകാൻ, പാവപ്പെട്ടവർക്ക് സമാധാനം നൽകാൻ, രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാൻ, അങ്ങനെ ആയിരക്കണക്കിന് കാരുണ്യ പ്രവർത്തനങ്ങളുടെ അമരത്തു നിൽക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ തിരക്ക് പിടിച്ച്
പഠിച്ച ജീവിതത്തിനിടയിൽ നാളെ മഹാനരായ ഉസ്താദ് അവർകൾ അതാ നമുക്ക് അസറിന് തൊട്ടു മുമ്പുള്ള സമയം ഇവിടെ വരാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തരുമാറാകട്ടെ. അവിടുത്തെ സമയം എപ്പോഴാണെങ്കിലും ആ സമയത്തിനനുസരിച്ച് ഒരുമിച്ചുകൂടി ഈ പദ്ധതിയോട് സഹകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരുടെ ഓരോ നിമിഷങ്ങൾക്ക് നമ്മുടെ ഓരോ ദിവസങ്ങളെക്കാൾ മൂല്യമുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ കൊണ്ട് എത്ര ആളുകൾക്കാണ് നന്മ കിട്ടുന്നത്. അവിടുന്ന് ഈ വയോവാർദ്ധക്യത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഔർജസ്വലതയോടെ ആയിരക്കണക്കിന് പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ അമരത്ത് നിൽക്കുന്നവരാണ്. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് മഹാനരായ ആ വ്യക്തിത്വത്തെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന് നമുക്ക് ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമുക്കതുകൊണ്ട് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. അൽഹംദുലില്ലാ, 75 മണിക്കൂർ പ്രസംഗത്തിന്റെ ചിപ്പ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.